പറയുന്നത് ഇബ്നു ഹജർ അസ്ഖലാനി. മാത്രമല്ല 23 റക്അത്ത് നിസ്കരിച്ചു എന്ന ചില തെളിവുകളെ ദുർബലമാക്കാൻ അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, അതിന് ഇബ്നു ഹജർ അസ്ഖലാനി നൽകിയ വ്യാഖ്യാനം. അതേപോലെ തന്നെ ഇമാം മാലിക് മുവത്തയിൽ ഉദ്ധരിക്കുന്നു, ഇമാം സർഖാനി വിശദീകരിക്കുന്നു, അതേപോലെ തന്നെ ഇബ്നു ഖുസൈമ തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു. ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബൈഹഖി, ബാബു അദദ് റകഅത്ത് ഖിയാമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യായത്തിൽ, അതേപോലെ തന്നെ ബാബു മാ റുവിയ ഫീ അദദ് റകഅത്തിൽ ഖിയാമി ഫീ ശഹ്റി റമളാൻ എന്ന അധ്യായത്തിൽ, റമളാനിലെ റസൂലിന്റെ രാത്രി നമസ്കാരം തുടങ്ങിയ അധ്യായത്തിലൊക്കെ ഈ 11 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. മുജാഹിദികൾ മാത്രം പറഞ്ഞതല്ല, ഇമാം ബാജി മാലിക്കി മദ്ഹബിലെ പണ്ഡിതനാണ് അദ്ദേഹം. ഇമാം മാലിക്കിന്റെ മുവത്തക്ക് അൽ മുന്തക എന്ന പേരിൽ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഹിജ്റ 494 മരണപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം. ചിലര് പറയാൻ എന്താണെന്നറിയോ, ലോകത്ത് മുജാഹിദീങ്ങളായി ആദ്യം പറയാൻ തുടങ്ങി. എന്ത് തറാവി 11 റക്അത്താണ് എന്ന് ലോകത്ത് മുജാഹിദീങ്ങളൊന്നല്ല ഉമർ മൗലവിയാണ് ആദ്യം പറയാൻ തുടങ്ങിയത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഇമാം മാലിക് ധരിച്ച 11 റക്അത്തിന്റെ ഹദീസ് എന്താ, തെമീമുദ്ദാരിയോടും ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ബിൻ ഖത്താബ് കൽപ്പിച്ചു എന്തിനെ, 11 റക്അത്ത് നിസ്കരിക്കാൻ കൽപ്പിച്ചു. ഇരുന്നൂറോളം നൂറുകണക്കിന് ആയത്തുകൾ ഓതാറുണ്ടായിരുന്നു. ഞങ്ങൾ വടിയിൽ ഊന്നി നിൽക്കുന്നത് വരെ, കാല് കടഞ്ഞിട്ട് വടിയിൽ ഊന്നി നിൽക്കും, അത്രയും ദീർഘമായി ഓതാറുണ്ടായിരുന്നു. ഇപ്പം വടിയിൽ ഊന്നാൻ പോയിട്ട് വടി എടുക്കാൻ പോലും നേരം ഉണ്ടാവില്ല. എന്നിട്ടല്ലേ ഊന്നല് അല്ലേ, ഇപ്പോഴത്തെ നിസ്കാരത്തിൽ വടി എടുക്കാൻ നേരമുണ്ടോ? അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ. ചില സാധുക്കൾ ചിലർ അവിടെ നിർത്തൂല, നോൺ സ്റ്റോപ്പ് ആയിട്ടാണ്, ടൗൺ ടു ടൗൺ എന്നൊക്കെ പറഞ്ഞ മാതിരി സൂറ ടു സൂറയാണ്. ഫാത്തിഹ ഒരു ശ്വാസത്തിൽ, സൂറത്ത് അടുത്ത ശ്വാസത്തിൽ അല്ലേ. അലംദറക്കൈ മുതൽ താഴോട്ടും മേലോട്ടും തീർന്ന്. ഇനിയോ അതിനേക്കാളൊക്കെ ആടെ നല്ല ഓത്തല്ല വൈലിയാരാന്ന് പറഞ്ഞിട്ട് ഒരാള് പറഞ്ഞു, നമ്മളെ പള്ളിയില് അലന്തര കൈഫൈന്റെ ആയോട്ട ഓതല്, അപ്പുറത്തെ പള്ളിയിൽ നല്ല ഓത്താൻ എന്നിട്ട് ചെന്ന് നോക്കി നോക്കും, മൂപ്പര് അർറഹ്മാനും. അങ്ങനെ ഒരു നിസ്കാര ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഏത് പണ്ഡിതനെ അംഗീകരിച്ചു? എല്ലാ പണ്ഡിതന്മാരും വിമർശിച്ചു. അത്തരം നിസ്കാരത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് 11, ഉമർ റളിയല്ലാഹുവിന് എവിടുന്നാ കിട്ടിയത്? ഇമാം ബാജി തന്റെ അൽമുന്തഖയിൽ വിശദീകരിക്കുന്നത് കാണാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനു ഇത് കൽപ്പിക്കാനുള്ള കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നായിരിക്കാം. വലഅല്ല ഉമർ ഇന്നമം തസല ഫീ ദാലിക സലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ലൈലി നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു 11 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞത്. അപ്പൊ സുന്നത്ത് ജമാഅത്ത്, സുന്നത്ത് ജമാഅത്ത്. 11 കാര്യത്തിൽ ഷാഫി മദ്ഹബോ? ഷാഫി മദ്ഹബ് 23 റക്അത്ത്, അതിലൊരു തർക്കവും മുജാഹിദീങ്ങൾക്കില്ല. പക്ഷേ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഇമാം ഹാവി, ഇമാം സുയൂത്തി തന്റെ അൽഹാവിലിൽ ഫതാവ, അതിൽ തറാവീനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ അങ്ങനെ എന്താ ചോദ്യം എന്നറിയോ, ഫഖദ് സുയിൽതു മറാത്തിൻ, എന്നോട് പല പ്രാവശ്യം പലരും ചോദിക്കാണ്, ഹൽ സല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ വഹിയൽ 20 റകഅൽ മഹ്ദൂദ അൽആൻ, ഇന്നത്തെ കാലത്ത് നിലവിലുള്ളതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിരുന്നോ എന്ന് എന്നോട് പലരും ചോദിക്കുകയാണ്. വാന ഉജീബു, ഞാൻ ഇതാ മറുപടി പറയുന്നു, ഇല്ല, അല്ലാഹുവിന്റെ റസൂൽ 20 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് കുറെ കാര്യങ്ങള് ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളൊക്കെ ദുർബലമാക്കി അവസാനം അദ്ദേഹം പറയാൻ സുബിക്കിയുടെ വാക്കെടുത്തു കൊടുക്കുക. പറഞ്ഞ ഒരു കാര്യം എന്താണ്, സമാപിപ്പിക്കാണ് അദ്ദേഹം. റമളാനിലെ ആ മൂന്ന് രാത്രി റസൂൽ എത്രയാ നിസ്കരിച്ചത് എന്ന് ഹദീസുകളിൽ വന്നിട്ടില്ല.
എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് വമദഹബുന, നമ്മളുടെ മദഹബ് അന്ന തറാവീഹ് 20 റക്ക, തറാവീഹ് 20 റക്കത്താണെന്നാണ്. എന്താ കാര്യം? ലിമാ റവൽ ബൈഹഖി വഗൈറുഹു ബിൽ ഇസ്നാദി സഹീഹി അനി സാഹിബി ബിൻ യസീദ് സഹാബി റളിയല്ലാഹു അൻഹു, സായിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖിയും മറ്റും ഉദ്ധരിച്ച ഹദീസ് ഉണ്ട്. കുന്നാനക്കും വലാ ഹരി ഉമർ റളിയല്ലാഹു അൻഹു ബി 20 റക്ക വൽ വിത്ർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 റക്കത്തും വിത്ർ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന ഹദീസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഷാഫിഈ മദ്ഹബ് നമ്മുടെ മദ്ഹബ് 20 റക്കത്താണ്. ആ ഹദീസ് അതിന്റെ ദൗർബല്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ദുർബലതയില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ആലോചിക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വേറെ നമ്മൾ പറയാൻ പോകുന്നത്. എന്നിട്ട് പറയാൻ അക്കദാ ദക്റഹുൽ മുസന്നിഫ് ഫസ്തദല്ല ബിഹി, മിൻഹാജിലും അത് തന്നെയാണ് പറഞ്ഞത് തെളിവാക്കിയത്. വറഅയ്തു ഇസ്നാദഹു ഫിൽ ബൈഹഖി, അതിന്റെ സനദ് ബൈഹഖിയിൽ ഞാൻ കണ്ടിട്ടും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാം സുബിക്കി പറഞ്ഞ കാര്യം അദാ സുയൂത്തി അൽ ഹാവിലിൽ ഫതാവയിൽ എടുക്കുകയാണ്. ലാക്കിൻ, എന്നാൽ ഫിൽ മുവത്തഈ, ഇമാം മാലിക്കിന്റെ മുവത്തയിലുണ്ട്. വഫി മുസന്നഫി സയ്യിദ് ബിൻ മൻസൂർ, സയ്യിദ് ബിൻ മൻസൂറിന്റെ സുനനിലും ഉണ്ട്. ഫീ ഗായത്തി സിഹ, സ്വീകാര്യതയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പരമ്പരയോടുകൂടി, ഏറ്റവും സ്വീകാര്യമായ ഹദീസിൽ ഉണ്ട്. എന്ത്? അനി സായിബ് ബിൻ യസീദ്, സായിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 11 റക്ക, 11 റക്കയത്ത്. 20 റക്കയത്താണെന്നുണ്ട്, അതിന്റെ പരമ്പര ഞാൻ കണ്ടിട്ടുണ്ട്, അത് സഹിയാന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുബിക്ക് പറയാണ്, എന്നാൽ ഇമാം മാലിക്കിന്റെ മുവത്തയിലും സയ്യിദ് ബിൻ മൻസൂറിന്റെ സുനനിലും ഏറ്റവും സ്വീകാര്യമായ പരമ്പരയിൽ വന്നത് എന്താ? 11 റക്കയത്ത്. അതല്ലേ മുജാഹിദ് സ്വീകരിക്കുന്നത്? ഏറ്റവും സ്വീകാര്യയെ സ്വീകരിക്കാൻ പാടില്ല, സ്വീകാര്യായതെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? പറ്റോ? നമ്മൾ ഏറ്റവും നല്ല സ്വീകരിക്കണം, ഏറ്റവും സ്വീകാര്യമായത് ഉൾക്കൊള്ളണം എന്ന് പറയുന്ന ആളുകളാണ്. അദ്ദേഹം ഇമാം സുയൂത്തി തന്റെ അൽഹാവിയിൽ ഫതാവയിൽ എടുത്തു കൊടുക്കുന്നു. ഇതൊക്കെ പറയുമ്പോ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ വിഷയം? മുജാഹിദീങ്ങൾ എങ്ങനെയാ ഈ പണ്ഡിതന്മാരൊക്കെ പറയാ? അവരൊക്കെ ശരിയല്ല, ഈ പണ്ഡിതന്മാരെ സ്വീകരിക്കാൻ പാടില്ല, മദ്ഹബ് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നവരല്ലേ മുജാഹിദികൾ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇല്ല, മുജാഹിദികൾ പണ്ഡിതന്മാരെ തള്ളുന്നവരല്ല, മറിച്ച് മുജാഹിദികൾ ഏത് പണ്ഡിതനാണോ വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് അത് സ്വീകരിക്കണം എന്ന് പറയുന്നവരാണ്. ഓരോ മുജാഹിദുകാരനും ഖുർആനും ഹദീസും നേർക്കു നേരെ എടുത്തു വെച്ച് പഠിക്കണം എന്ന് പറയുന്നവരല്ല, നേരെ മറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കണം. അത് പരിഗണിക്കുമ്പോ എന്താ പരിഗണിക്കേണ്ടത്? ആരാണ് ഖുർആനിന്റെ, ആരാണ് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് എന്ന് പരിശോധിക്കണം. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല, അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് ഞാനല്ല പറയുന്നത്. റാസി തന്റെ തഫ്സീരിൽ രേഖപ്പെടുത്തുകയാണ്, ഖാല ശൈഖുനാ വ മൗലാന ഖാതിമത്തുൽ മുഹഖിഖീന വൽ മുജ്തഹിദീൻ, നമ്മുടെ ശൈഖ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഖദ് ശാഹത്തു ജമാഅമിൻ മുഖല്ലദത്തിൽ ഫുഖഹായി, ചില പണ്ഡിതന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഖറഅത്തു അലൈഹിം ആയാത്തിൻ കസീറ ഞാൻ ഒരുപാട് ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്തു. മിൻ കിതാബില്ല, അള്ളാന്റെ കിതാബെന്ന് ഞാൻ ഒരുപാട് ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കും. ഫീ ബഅദിൽ മസായിലി, ചില വിഷയങ്ങളിൽ. വകാനത്ത് മദാഹിബുഹും ബിഖിലാഫി തിൽക്കൽ ആയാത്ത്, ഓല മദ്ഹബ് ഈ ആയത്തിനെതിരാണ്, ഈ പണ്ഡിതന്മാർക്ക് ആയത്ത് ഓതിക്കൊടുക്കും. എന്നാൽ ഇവരുടെ മദ്ഹബോ ഈ ആയത്തിനെതിരാണ്. അപ്പോഴോ ഫലം യഖ്ബലു തിൽക്കൽ ആയാത്തി, ആ ആയത്തുകൾ അവർ സ്വീകരിക്കില്ല. ഫലം യൽതഫിതു ഇലൈഹ, ആ ആയത്തൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. വബഖൂ യൻറുന ഇലയ്യാക്കൽ മുതഅജ്ജിബി, ഇവനൊരു വലിയ അതിശക്കാരൻ വന്നിരിക്കുന്നു എന്ന കോലത്തിൽ എന്നെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കും. യാനി കൈഫ യുംകിനുൽ അമൽ ബി ലവാഹിരി ഹാദിഹി ലായ മാ അന്ന റിവായ അൻ സലഫിന വറത ഖിലാഫിഹ, പൂർവികരായ ചില പണ്ഡിതന്മാരൊക്കെ ഈ ആയത്തിനെതിരെ പറയുമ്പോ എങ്ങനെ ആ ആയത്തനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും എന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കും. വലൗ തഅമ്മൽ തഹക്ക തഅമ്മൽ വജത ദാസാരിയൻ ഫീ ഉറൂഖ് ലക്സരീന മിൻ അഹ്ലി ദുനിയ, പരിശോധിച്ചാൽ ദുനിയാവിലെ പലരുടെയും രക്തധമനികളിലൂടെ ഈ ഒരു രോഗം രോഗാണ് സഞ്ചരിക്കുന്നത് കാണാം. ഖുർആനും സുന്നത്തും പറഞ്ഞാൽ സ്വീകരിക്കൂല, പിന്നെയോ നമ്മളെ ഇമാമിങ്ങൾ പറഞ്ഞ് സ്വീകരിക്കണം. എന്നാ ഇമാമിങ്ങളുടെ നിലപാടെന്താ? ഇമാമുകളുടെ നിലപാടെന്താണ്? ഹദീസ് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ